ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബട്ടർ കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് 2 പ്രാവശ്യം അരിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 200 g ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശി പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര അലിഞ്ഞു കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറേശ്ശിയായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വൈറ്റ് കളർ ക്രീമി മിക്സ്ചർ കിട്ടും. അതുവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. തണുപ്പിക്ക് മാറിയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കിട്ടുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 teaspoon വെനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെയായി ചേർത്ത് ലോ സ്പീഡിലിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം ഓവർ ബീറ്റായി പോയാൽ കേക്ക് ഹാർഡായി പോകും. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ലോ സ്പീഡിൽ വെച്ച് എത്രയും പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് മാവ് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്ത പാനിലേക്ക് ബാറ്റർ വെച്ച് കൊടുക്കുക. ബാറ്റർ പാനിലെല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം എയർ ബബിൾസ് പോകാനായിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.